മണിവിള ഫാത്തിമ മാതാ ഗ്രോട്ടോ ആശീർവദിച്ചു. മണിവിള വിശുദ്ധ സ്നാപക യോഗനാൻ ദേവാലയ അങ്കണത്തിൽ നിർമ്മിച്ച ഫാത്തിമ മാതാ ഗ്രോട്ടോയുടെ ആശീർവാദം നെയ്യാറ്റിൻകര രൂപതാമിത്രാൻ അഭിമന്യ വിൻസെന്റ് സാമുവേൽ പിതാവ് നിർവഹിച്ചു. 6 മാസം കൊണ്ടാണ് ഗ്രോട്ടോയുടെ പണി പൂർത്തീകരിച്ചത്. ഇടവകാജനത്തിന്റെ വിശ്വാസ തീഷ്ണതയുടെ ഫലമാണ് ഗ്രോട്ടോയെന്ന് ഇടവക വികാരി ഫാദർ ജോസഫ് രാജേഷ് അറിയിച്ചു. അവിടുന്ന് വഴി ഞങ്ങൾക്ക് രക്ഷയുടെ സുവിശേഷം പകർന്നു തരികയും ചെയ്തു വരും. ഈ രക്ഷയുടെ സുവിശേഷം ലോകമെന്നും പ്രഘോഷിക്കുവാൻ പരിശുദ്ധാവ് പ്രനാറമാപ്പാക്കെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ എല്ലാ മിത്രന്മാരെയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് ശക്തിപ്പെടുത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അംഗീജനത്തെ നയിക്കുന്ന ശുശ്രൂഷിക്കുന്ന എല്ലാ അജപാലകരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങനെ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നെയ്യാറ്റിൻകര രൂപത ബൈബിൾ കലോത്സവം സമാപിച്ചു. രണ്ട് ദിവസങ്ങളിലായി പെയ്യാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ട നെയ്യാറ്റിൻകര രൂപതയുടെ ബൈബിൾ കലോത്സവം സമാപിച്ചു. 2 വർഷത്തിലൊരിക്കലാണ് കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 1500 മത്സരാർത്ഥികളാണ് 19 ഇനങ്ങളിലായി മത്സരങ്ങളിൽ പങ്കെടുത്തത്.
ജോബും സങ്കീർത്തനങ്ങളുമായിരുന്നു 2012 ബൈബിൾ കലോത്സവ വിഷയം. നെയ്യാറ്റിൻകര രൂപത വചനബോധന കമ്മീഷന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. നെയ്യാറ്റിൻകര രൂപതയിലെ 7 ഫെറോനകളും മത്സരത്തിൽ പങ്കെടുത്തു. കലാമത്സരങ്ങളിൽ 747 പോയിന്റുകളോടെ പ്ലാത്താങ്കര ഫെറോന ഒന്നാം സ്ഥാനവും 728 പോയിന്റോടെ കട്ടക്കോട് രണ്ടാം സ്ഥാനവും 597 പോയിന്റോടെ നെയ്യാറ്റിൻകര ഫെറോന മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ബൈബിൾ കലോത്സവം 2012 ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഒത്തിരി നാളത്തെ ഒരുക്കം ഇതിനുണ്ടായിരുന്നു, വളരെയധികം ശ്രമം ഇതിനകത്തുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സംഘാടകരുടെ ഭാഗത്തു നിന്നും. അതിനേക്കാളുപരിയായി മതാധ്യാപകരുടെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെയും ഭാഗത്തു നിന്ന് ഒത്തിരിയേറെ ഒരുക്കങ്ങൾ നടന്നു, വളരെയധികം ത്യാഗങ്ങൾ അനുഭവിച്ച്, വളരെയധികം സമ്പത്ത് തന്നെ ചിലവാക്കി, സമയവും ചിലവഴിച്ച്. എല്ലാവർക്കും ഫസ്റ്റാകാൻ സാധിക്കില്ലല്ലോ, സ്വാഭാവികമായിട്ട് ചിലർ സെക്കൻഡാകും, തേർഡാകും, ഫോർത്താകും, ഇങ്ങനെയൊക്കെ സ്വാഭാവികമാകും. പരീക്ഷ എഴുതുമ്പോഴും ഇതാണല്ലോ സ്ഥിതി. മത്സരങ്ങളും അതൊക്കെ തന്നെ സംഭവിച്ചത്. നിങ്ങളെല്ലാവരും തികഞ്ഞ സന്തോഷത്തിലാകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയ ഏതാനും മാസങ്ങൾ കൊണ്ട് ജോബിനെയും സങ്കീർത്തകനെയും ആസ്പദമാക്കിയുള്ള ചിന്തകൾ നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജോബിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് വളരുവാനും സങ്കീർത്തകന്മാരെ പോലെ ദൈവത്തെ പാടിപ്പോടുത്തുവാനും നിങ്ങൾ തയ്യാറായി ഇവിടെ എത്തിയിരിക്കുകയാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുക. ഈ ഒരു ബൈബിൾ കലോത്സവം ഏറ്റവും ശോഭനമാക്കുന്നതിലേക്ക് വേണ്ടി സഹായിച്ച രൂപതയിലെ പാസ്റ്റർ മിനിസ്ട്രി ഡയറക്ടറെയും കേറ്റിഗിസം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയെയും മറ്റ് ഇതര ഭാരവാഹികളെയും ആനിമേറ്റേഴ്സിനെയും രൂപതയിലെ എല്ലാ വ്യക്തികളെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുക. രൂപത ബൈബിൾ കലോത്സവം 2012 തിരശ്ശീല താഴുകയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ മതബോധന പ്രവർത്തനങ്ങൾക്കും ഇന്ന് വിരാമം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മതബോധന വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയുമാണ്. മതബോധന വാർഷികവും ബൈബിൾ കലോത്സവത്തിൻ്റെ സമാപനവുമായിട്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിത രൂപീകരണത്തിൽ നമ്മൾ ഓരോരുത്തരും നേടിയെടുത്തത് എന്താണ് എന്ന് ചിന്തിക്കുവാനും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളുള്ള വീഴ്ചകൾ മനസ്സിലാക്കി രൂപീകരണ പന്താവിൽ എന്തൊക്കെ ഇനിയും ചെയ്യണമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള പ്രത്യേക അവസരത്തിലേക്ക് കാലെടുത്തു വച്ചിരിക്കുകയാണ്. എൻ്റെ പേര് പവിത്ര മോഹൻ. ഞാൻ പ്ലാത്താങ്കര ഫെറോനയാണ്. എനിക്ക് ഗാനത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. കണ്ടു ഞാൻ ഇന്നലെ രാത്രിയിൽ ചുണ്ടിൽ വിരിഞ്ഞ് നിണാദൂരം മന്ദിര പാത്രത്തിൽ നിണബിന്ദു കണ്ടു ചെഞ്ചോര ചുണ്ടുകൾ വിളർന്ന് കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു തിരുനാട്? എങ്ങനെയുണ്ടായിരുന്നു? വളരെ മനോഹരമായിരുന്നു. മറ്റുള്ള പാർട്ടിസിപ്പൻസ് നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു, നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. നെയ്യാറ്റിൻകര ഫെറോന നെല്ലിമുടിയുടെ കഴിഞ്ഞ വർഷം ഞങ്ങളില്ലായിരുന്നു. ഈ വർഷം വിഷയം തെരുവ് നാടകമാകുമ്പം ഒരു 5 വിഷയം നമ്മൾ കയറ്റി, സാമൂഹികമായിട്ടുള്ള 5 വിഷയം. ജോബിനെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സാധാരണ എടുത്ത് 5 വിഷയം കയറ്റി. 5 വിഷയം ഞങ്ങളെല്ലാ സാധാരണത്തോടെ നല്ല രീതിയിൽ ചെയ്തു. അങ്ങനെ നമുക്ക് ഫസ്റ്റ് കിട്ടി, സന്തോഷമുണ്ട്. എൻ്റെ പേര് ആൻസി അജിത്ത്. ഞാൻ പ്ലാത്താങ്കര ഫെറോനയിലെ കുശാൻ ഇടവകയിലെ അംഗമാണ്. എനിക്ക് ടീച്ചേഴ്സിൻ്റെ വിഭാഗത്തിൽ സിംഗിൾ നൃത്തത്തിന് 1% കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം സിംഗിൾ വിഭാഗത്തിന് സമ്മാനം ലഭിച്ചിട്ട് നല്ല ക്വാളിറ്റി മത്സരമായിരുന്നു, എല്ലാം നല്ല മത്സരമായിരുന്നു. പേര് സിമി. വളാത്തങ്കര ഫെറോന കുഴിച്ചാനി ഇടവ, വളാത്തങ്കര ഫെറോന കുഴിച്ചാനി ഇടവകയാണ്. നാടകങ്ങളുടെ പേര് ബന്ധനങ്ങളെ വിട. അവതരിപ്പിച്ചത് ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിൻ്റെ ഭാര്യ ലുതി എന്ന കഥാപാത്രം. കുഴപ്പമില്ലെന്നാണ് അറിഞ്ഞത്. ബസ്സിൽ നിനക്കുള്ള അവാർഡും കിട്ടി. ഒന്നാം സ്ഥാനം കിട്ടി. ഫെറോനയ്ക്ക് തന്നെ ആയിരിക്കും. നാടകത്തിന് ഞങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ കട്ടക്കോട് ഫെറോനയിലെ മുതിയാവുള്ള ഇടവക്കാരാണ്. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഈ നാടകം വിജയിക്കാൻ കാരണം. ഞങ്ങളെ വളരെ സഹകരിച്ച അനിൽ സാറ്, ഷിബു സാറ്, അവർക്കെല്ലാം ഞങ്ങളുടെ നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പൊതുവൊരു പെർഫോമൻസ് വളരെ മനോഹരമായിരുന്നാണ്. എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെ മറ്റുള്ള ടീമുകൾ വളരെ കോമ്പറ്റീഷൻ വളരെ ടഫായിരുന്നു. എങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് സമയം സഹായിച്ചു.
പക്ഷേ ബെസ്റ്റായിട്ട് ഞാൻ ഒരു ബാബുലോണിൻ്റെ നമ്മൾ അനുതാപമാണ് നമ്മൾ കാണിച്ചത്. അതിൽ ആബയായിട്ട് ആബ എന്ന വൃത്തനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. പാലകൻ പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ആൻസി. ഞാൻ കുന്നമ്പിള ഇടവക വ്ളാത്തങ്കര ഫെറോനയിലാണ്. എനിക്ക് കഥാപ്രസംഗത്തിന് ഫസ്റ്റും പ്രസംഗത്തിന് സെക്കൻഡും ഉണ്ട്. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ കഥാപ്രസംഗത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ ഇവിടെ പറയാം. സംഭൂജി സഹസ്ന വന്ദനം. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി പാദപീഠവുമാക്കിയ മഹോന്നതനായ യഹോവയുടെ ന്യായപീഠം. വിധിയാളനായ യഹോവ സർവൈശ്വര്യ പ്രതാപവാനായി സിംഹാസനസ്ഥനായിരിക്കുന്നു. ചുറ്റും കെരൂബുകളുടെ സ്തുതിഗീത മന്ത്രങ്ങൾ തെല്ലു മാറി പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പ്രഘോഷിസ്തുതിക്കുന്ന മറ്റു മാലാഖമാർ. പ്രൗഢ ഗംഭീരമായ നിതാന്ത ശാന്ത കുടികൊള്ളുന്ന സ്വർഗീയ അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിലേക്ക് സുഗന്ധം പരത്തു നീളം തെന്നൽ പോലെ ഒരു കീർത്തനം ഒഴുകിയെത്തി. എല്ലാവരുടെ ശ്രദ്ധ ആ ഗാനത്തിലേക്കായി. നന്ദി. നമസ്കാരം. എൻ്റെ പേര് വെർജിൻ സോണ വിജയ്. ഞാൻ ഉണ്ടംകോട് ഫെറോനയിലാണ്, ഉണ്ടംകോട് ഇടവകയിൽ തന്നെയാണ്. എനിക്ക് പാട്ടിന് സെക്കൻഡ് ഉണ്ട്, പ്രസംഗത്തിന് ഫസ്റ്റ് ഉണ്ട്. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞ തലോടലായി ഇന്നും ഈശുവേ മനസ്സിൻ ഭാരമില്ല നിന്നോട് പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തൊരാനന്ദം ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞ തലോടലായി ഇന്നും ഈശുവേ. എൻ്റെ പേര് ജിമ. ഞാൻ കാട്ടാക്കട ഇടവകയിൽ നിന്നാണ്, കട്ടക്കോട് ഫെറോന. സിംഗിൾ സോങ്, സിംഗിൾ ഡാൻസ്, ഡ്യൂപ് സോങ്. ആരാധിക്കുന്നു യേശുവേ നിനക്കായിരം ആരാധന സ്തുതിഗീതം പാടും നാവിൽ എന്നും നിൻ തിരുനാമം പകരും തിരുമധുരം